ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡൂറോ വ്ളോഗിംഗ് വിത്ത് അമ്മച്ചി. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ്. അതുപോലെ തന്നെ ഈ മീനും പിന്നെ കപ്പ ഉപയോഗിച്ചുണ്ടെങ്കിൽ ഞങ്ങൾ കോട്ടയംകാരെ പിടിച്ചാക്കിട്ടില്ല. അപ്പോൾ ആദ്യം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ദശകട്ടിയുള്ള മീൻ 1 കിലോ, മുളക് പൊടി 5 ടേബിൾ സ്പൂൺ. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. മീൻകറി 2-3 ദിവസം വെക്കാനുള്ളതാണെങ്കിൽ മല്ലിപ്പൊടി ഇടണ്ട. ഉലുവാപ്പൊടി 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി 1 വലിയ കഷ്ണം, വെളുത്തുള്ളി 15 അല്ലി, ചെറിയുള്ളി 2 എണ്ണം, കുടംപുളി 3 എണ്ണം. കുടംപുളിയുടെ പുളി അനുസരിച്ച് നമുക്ക് ടേസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. കറിവേപ്പില, എണ്ണ, കടുക്, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില എന്നിവയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. അതെന്തിനാണെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു ചട്ടി എടുക്കുക. ആ ചട്ടി നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ആവശ്യത്തിന് എണ്ണ വയ്ക്കണം. ആ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കടുകിടണം. ആ കടുക് മൊത്തം പൊട്ടി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കറിവേപ്പില ഇടണം. അതിനുശേഷം നീളത്തിലരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇടണം. എന്നിട്ട് 2 പിളർന്നെടുത്തിരിക്കുന്ന വെളുത്തുള്ളി ഇടണം. അതിനുശേഷം നീളത്തിൽ അരിഞ്ഞു വച്ചിരിക്കുന്ന ചെറിയുള്ളി ഇടണം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വഴറ്റിയെടുക്കണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവയിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചേക്കണേ. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ഓരോന്നായി ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഉലുവാപ്പൊടി. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ പൊടികൾ കരിയാതിരിക്കാനാണ്. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം വഴണ്ടു വന്നിട്ടുണ്ട്. ഇനിയും ഇതിലേക്ക് നമ്മൾ വെള്ളമായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികളിടാം. പൊടികളുടെ പച്ചമണം മാറുന്നോണം വരെ നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കണം. മിക്സ് ചെയ്ത് ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് വെള്ളം ഒഴിക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മീൻ ഇടണം. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. മീനിൽ ഇതെല്ലാം നല്ലോണം പിടിക്കണം. ഇതുവരെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേറൊരു ചട്ടി എടുത്തു വെക്കാം. പിന്നെ നമ്മൾ നേരത്തെ പരട്ടി വെച്ച മീനിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് മാറ്റി വെച്ചിരുന്നതായിരുന്നു. നല്ല മുള്ളുള്ള, നല്ല കട്ടി മുള്ളുള്ള ഭാഗം നോക്കി ഞാൻ എടുത്ത് മാറ്റി വെച്ചിരുന്നതായിരുന്നു. അത് നമുക്ക് ഇതിൻ്റെ അടിയിലേക്ക് വെക്കാം. ചട്ടിയുടെ ഏറ്റവും അടിഭാഗത്തായിട്ട് വെക്കണം. ഇതെന്തിനാണ് ഇങ്ങനെ വെക്കുന്നതെന്ന് വെച്ചാൽ കങ്ങൻ പിടിക്കാതിരിക്കാൻ, അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ പിടിക്കാതിരിക്കാനാണ്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കറിവേപ്പില ഇടാം. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പുളിയിടണം. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കറിവേപ്പില, പിന്നെ ചെറിയുള്ളിയൊക്കെ മാറ്റി വെക്കണമെന്ന്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് ചുമ്മാ ഇങ്ങനെ ഇടാനായിട്ടാണ്. അതിനുശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പീസസ് ഓരോന്നായി വെക്കാം. അതിനുശേഷം കുറച്ചും കൂടെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കറിവേപ്പിലയും കുറച്ച് പുളിയും ഒക്കെ ഇടണം. എന്നിട്ട് ബാക്കിയുണ്ടായിരുന്ന പീസസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഈ ഒരു സ്റ്റൈലാട്ടോ കല്യാണത്തിനൊക്കെ മീൻകറി വെക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ചാറിന് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം.
നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ചുറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം അതിലേക്ക് നമ്മുടെ ചട്ടി എടുത്തു വെക്കാം എന്നിട്ട് ഇത് മൂടി വെക്കണം മീൻ വേകാൻ ഒരു 10-15 മിനിറ്റ് എടുക്കും അതിനു ശേഷം നമുക്ക് ഇത് തുറന്നു നോക്കാം നമ്മുടെ ചട്ടിയുടെ നാല് ഭാഗവും നല്ലോണം തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം സിമ്മിലേക്ക് ഇടാം അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ചുമ്മാ ചുറ്റിച്ചു കൊടുക്കാം ഇപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ലൈക്കും ഷെയറും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യണം Thank you for watching our video.